അയാൾ അങ്ങനെ നമ്മൾ എന്ന സിനിമ കണ്ടിരിക്കുകയാണ് ഒരു കുറച്ചധികം നാളുകൾ നമ്മൾ കാത്തിരിക്കുന്ന സിനിമയാണ് കാരണം ഇന്ന് റിലീസാവും നാളെ റിലീസാവും ഡേറ്റ് പോസ്റ്റ് പോണ്ട് ചെയ്യുന്നു അതുപോലെ കോടതിയിലെ കേസുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂസുകളിൽ അപ്പം അതെല്ലാം കഴിഞ്ഞ് കങ്കുവ റിലീസായിരുന്നു നമ്മൾ രാവിലെ ഏഴുമണിക്ക് ഷോ തന്നെ കണ്ടിരുന്നു അപ്പോൾ സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം കങ്കുവന്ന സിനിമയിലേക്ക് സിനിമയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ആദ്യം തന്നെ ഇതിൽ ഓർക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ആയിട്ടുള്ള നിഷാദ് യൂസഫാണ് അപ്പം അദ്ദേഹം ഇന്ന് നമ്മൾ ഈ സിനിമ കാണുമ്പോഴത്തേക്കിനും അദ്ദേഹം ഇന്ന് ഈ ലോകത്തിൽ അദ്ദേഹം നമ്മളോടെല്ലാം വിട പറഞ്ഞ് പോരികയാണ് നമ്മളെല്ലാം ന്യൂസിൽ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞാണ് ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉടനെ ഓൾറെഡി നമ്മൾ ടീസർ ട്രെയിലറൊക്കെ കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത് പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ള സാധനമാണ് ഓൾറെഡി മകധീര ഒക്കെ നമ്മളെ അന്ധക്കാലത്തിൽ ഒരു കിഡിലൻ സാധനം ഒക്കെ കണ്ട് നമ്മളപ്പം അതുപോലെ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു ഐറ്റവും അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസർ പല ഇന്റർവ്യൂകളിൽ അല്ലെങ്കിൽ പത്രസമ്മേളനങ്ങളിൽ അദ്ദേഹം വന്ന് നടത്തിയ അദ്ദേഹത്തിൻ്റെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഒരു ആയിരം കോടി സ്റ്റഫ് കയറും അല്ലെങ്കിൽ ആയിരം കോടി ഉറപ്പായിട്ട് നേടുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിന് അത്രത്തോളം ഒരു സ്റ്റഫ് സാധനങ്ങളൊക്കെ തന്നെയുണ്ട് സൂര്യയുടെ ഒരു ബിഗ് ബഡ്ജറ്റ് പടം എന്നൊക്കെ പറയുമ്പോൾ ഓൾറെഡി ഇതിന് വളരെയധികം ഹൈപ്പ് കയറുന്നു അതിൻ്റെ കൂടി ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് കൂടെ ആവുമ്പോഴത്തേക്കും ഒരുപാട് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കും അപ്പം ഈ ഒക്കെ ഞാനിപ്പം മകധീരമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളൊരു പത്തിരട്ടിയോളം നമ്മൾ പ്രതീക്ഷിക്കും അപ്പം ആ ഒരു പ്രതീക്ഷയുമായിട്ടാണ് ഞാൻ സിനിമയിൽ കാണാൻ തിയേറ്ററിലേക്ക് പോകുന്നത് അപ്പം എൻ്റെ പ്രേക്ഷകനെ ഇത് ഒരു കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് കാരണം നമ്മൾ പ്രതീക്ഷിച്ചത്രത്തോളം ഉയർന്നിട്ടില്ല ഇത്രക്കാർ എത്രയും ബിഗ് ബഡ്ജറ്റ് പടം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരതിൻ്റെ ഒരു മേക്കിങ് കാര്യങ്ങളൊക്കെ കുറച്ചധികം കുറച്ചും കൂടെ അധികം ബെറ്റർ ആക്കാമെന്നൊരു എന്നെ 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 പ്ര എന്നിലെ പ്രേക്ഷകനെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ തോന്നി അപ്പം കാണുന്നത് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ മാത്രം ഫീൽ അറിയില്ല പക്ഷേ ഇതിലെ പലയിടങ്ങളിലെയും സി ജി ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ ആർട്ടിഫിഷ്യൽ ആറ്റി അല്ലെ നല്ല രീതിയിൽ തോന്നിക്കുന്നുണ്ട് അത് ഇപ്പം ഇതിലെ ചില എന്താണ് നമ്മുടെ ഈഗിളിൻ്റെ കുറച്ച് ഇതും വരുന്നുണ്ട് അതുപോലെ ക്രോക്കറിയില്ല മുതലയുടെ ഒക്കെ പോഷം വരുന്നിടത്ത് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം എന്താണ് ഒരു ആർട്ടിഫിഷ്യാലിറ്റി കായിട്ട് തന്നെ തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതിലെ വില്ലൻ കഥാപാത്രം ഓൾറെഡി ഒരു ഒരു കാലഘട്ടം വരെ തമിഴ് സിനിമയിലെ ഒരു വില്ലൻ കഥാപാത്രത്തിൻ്റെ ഒരു പട്ടം വിജയ് സേതുപതികളിലായിരുന്നു ഇപ്പോൾ ആ ഒരു പട്ടം ഇപ്പോൾ ബോബിഡിയോട് ഏറ്റവും വാങ്ങി നിന്നു ഇപ്പം ഒട്ടുമിക്ക എല്ലാ സിനിമകളും അതെയാണ് കേന്ദ്ര ഒരു വില്ലൻ കഥാപാത്രം ഏറ്റെടുത്ത് നടന്നു പോകുന്നത് പിന്നെ ഈ സിനിമയിലെ ഒരു പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു എന്താണ് ഇതിനൊരു ഈ സിനിമയിലൊരു ലേഡി ക്യാരക്ടറിന് വലിയ ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ചുമ്മാ ആവശ്യമില്ലാതെ കുത്തിക്കേറ്റിയാവുന്ന രണ്ട് കഥാപാത്രങ്ങളെ ചുമ്മാ എന്താണ് ഒരു ഐറ്റം സോങ്ങിന് വേണ്ടി കുത്തിക്കേറ്റിയൊരു ലേഡി കഥാപാത്രം പോലെ എനിക്ക് ദിശ പത്താനയുടെ ഒരു ക്യാരക്ടർ തോന്നി പിന്നെ ഒരുപാടധികം അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ട് പോലെ ഒരു നായകൻ കഥാപാത്ര സപ്പോർട്ടിന് വേണ്ടി ഒരു കോമഡി ക്യാരക്ടർ പോലെയായിരുന്നു യോഗി ബാബു ആ ഒരു പാറ്റേൺ തന്നെയാണ് യോഗി ബാബു റെഡിൻ കിങ്സ് ലീ കോവൈ സരള അതുപോലെ കെ എസ് രവികുമാർ അതുപോലെ കുറച്ച് ആക്ടേഴ്സ് ഇവർക്കൊക്കെ കുറച്ച് പോഷനേ ഉള്ളൂ അതുപോലെ ഈ സിനിമയിലെ എന്താണ് കുറച്ചധികം പാസ്റ്റൊക്കെ കാണിക്കുമ്പോഴത്തേക്കിനും ഒരു ഇമോഷനോ കാര്യങ്ങളോ ഒന്നും കാണുന്ന പ്രേക്ഷകനുമായിട്ട് യാതൊരുവിധ കണക്ഷനും തോന്നിപ്പിക്കാത്ത കുറച്ച് ഇതൊക്കെ ഒരു എന്താണ് അതിലൊരു പോഷൻ മറ്റേ കിളി കിളി ഒരു തള്ളക്കിളി കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്നതായിട്ട് ഇത് ആ പോഷനൊക്കെ പറഞ്ഞ എന്ത് ഒരുപാട് മടുപ്പടിച്ച് ചില റിവ്യൂകളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ തിയേറ്റർ റെസ്പോൺസിലാണ് ചിലർ പറയത്തില്ല ഉറക്കം വന്നതൊക്കെ പറയാൻ വെറുതെ ഇല്ലേ കേട്ടോ കാണുമ്പോൾ നമുക്കറിയാം എന്ത് ബോറായിരുന്നു പിന്നെ ആ എന്ന് വെച്ചാൽ അഭിനയം ഒക്കെ പെർഫോമൻസ് ഒക്കെ എന്ന് വെച്ചാൽ എടുത്ത് പറയാനായിട്ട് പല സിനിമകളിലും നമ്മൾ പെർഫോമൻസ് കൊണ്ടൊക്കെ ഇപ്പോൾ സ്ക്രിപ്റ്റ് വീക്കാകുന്നിടത്ത് പെർഫോമൻസ് കൊണ്ട് അതിനെ താങ്ങി നിർത്തുമെന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ പെർഫോമൻസ് കൊണ്ട് പ്ലസ് പോയിൻ്റ് എന്ന് പറയാനും മാത്രമൊന്നും ഇല്ല പിന്നെ ആകെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഇന്ത്യ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് അവരുടെ അവരാണ് ഇതിൽ കുറച്ചെങ്കിലും താങ്ങി നിർത്താനായിട്ടൊരു എഫേർട്ട് എടുത്തിട്ടുള്ളത് അത് എന്താ വേറെ എന്താണ് ഭയങ്കര ഹൈപ്പിൽ വന്നിട്ട് നമുക്ക് വളരെ ഒരു നിരാശ എന്താണ് തന്നൊരു സിനിമയുടെ ലിസ്റ്റിലേക്ക് കങ്കുവയും കൂടെ മാറിയിരിക്കുകയാണ് ഇപ്പം ഈ കങ്കുവ കങ്കുവ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഭയങ്കര ഇതൊക്കെയായിരുന്നു വിജയുടെ ഗോട്ടിൻ്റെ റെക്കോർഡ് പൊട്ടിക്കും ഫസ്റ്റ് തൂക്കും മറ്റേ തൂക്കും രണ്ടായിരത്തി ഇരുപത്തിനാലെ തമിഴ് ടോപ്പറിനൊക്കെ അതൊക്കെ വെറുതെ ആയിട്ടുണ്ട് അപ്പോൾ തൂക്കത്തൊന്നുമില്ല അങ്ങനെ കുറേ എലമെന്റ്സ് എന്താ പറയുക സി ജി നമ്മൾ പറഞ്ഞല്ലോ ഇത്രയും ബിഗ് ബഡ്ജറ്റിൽ വന്ന പടത്തിൽ കുറച്ചും കൂടി ഇവർക്ക് വർക്ക് എടുക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി എഫേർട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു എന്താണ് ഇതിനെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഇവർക്ക് എത്തിക്കാൻ സാധിക്കുമായിരുന്നു എന്തുകൊണ്ട് പിന്നെ ഇത്രയും കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ അല്ലെങ്കിൽ ഇവർ ഒരു പ്രീ പ്രീ വാച്ച് നടത്തിയില്ലായിരുന്നു ആ എന്താണെന്നറിയില്ല ഇത് ഇതാണോ ഈ മറ്റേ ആയിരം കോടിയുടെ സ്റ്റഫെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ ഉള്ളത് നമ്മളിതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ പോയി കണ്ട് സിനിമയെ വിലയിരുത്തുക പിന്നെ കങ്കുവരിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കിന് അതിലുള്ള ഉൾപ്പെടുത്തിയിട്ടൊരു അഞ്ച് മിനിറ്റ് കാരണം സസ്പെൻസ് കാര്യങ്ങളാണ് സസ്പെൻസ് എന്ന് പറയാൻ മാത്രമില്ല കാര്യം പടം റിലീസാവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പല മലയാളം മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ തന്നെ ഒരു സംസാര വിഷയമായിട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു നിഗമനം നടത്തിയൊരു ഒരു സംഭവമുണ്ട് അത് സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു പോർഷൻ മാത്രം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ക്ലൈമാക്സ് പോർഷൻ മാത്രം കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഗംഭീരമാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ എല്ലാ സിനിമകളിലെ പോലെ ഒരു സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തുകൊണ്ടാണ് ഇത് നിർത്തുന്നത് ആ ഒരു ശാപം ഈ സിനിമയ്ക്കുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇത്തവണ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് കോളിയെ ടോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാഡ് ഇയർ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിടിലും റിലീസുകളുടെ അപ്ഡേറ്റ് കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു അത് നമ്മുടെ അത്ഭുതപ്പെടുത്തുകയാണ് നമുക്ക് ഒരു 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 എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്കൊരു ഉറപ്പാണ് അപ്പം ഇത്രേയുള്ളൂ നമ്മുടെ വീഡിയോ ഇതോടുകൂടി നമ്മുടെ വീഡിയോ നിർത്തുന്നു കങ്കുവ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമ്മിൻ്റ രേഖപ്പെടുത്തുക അപ്പം ഉള്ളൂ കങ്കുവ ആയിരം കോടി